നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബീഹാറിലെ സിവാനിൽ വ്യാജമദ്യം കഴിച്ച മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 28 കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിൽ 13 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ചൊവ്വാഴ്ചയാണ് ഇവർ മദ്യം കുടിച്ചത്. പലരുടെയും കാഴ്ച നഷ്ടപ്പെട്ടതോടെയാണ് ചികിത്സ തേടിയത്. വ്യാജമദ്യം വിറ്റതുമായി ബന്ധപ്പെട്ട 12 പേരെയാണ് പോലീസ് ഇതുവരെയായിട്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് 2016 മദ്യ നിരോധനം നിലവിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും മരണസംഖ്യ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 28 ആണ് ഇപ്പോൾ മരണസംഖ്യ. സംഭവത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ 4 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. എന്നാൽ സംസ്ഥാനത്തെ മദ്യ നിരോധനത്തെ പിന്തുണച്ച് കുടുംബങ്ങൾ രേഖാമൂലം ഉറപ്പു നൽകണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 15 വ്യാജമദ്യം കഴിച്ച് ആളുകൾ അപകടത്തിലായതിന് പിന്നാലെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും 8 പേർക്കെതിരെ FIR ഫയൽ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. സിവാനിൽ നിന്നാണ് വ്യാജമദ്യം എത്തിയതെന്നും അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡുകൾ നടക്കുകയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ ലഹരി വസ്തുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാകൂ എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. അതേസമയം ബീഹാറിലെ NDA സർക്കാരിനെതിരെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി RJD രംഗത്ത് വന്നിട്ടുണ്ട്. വ്യാജമദ്യം കുടിച്ച് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ബീഹാറിൽ മദ്യ നിരോധന നിയമം നിലവിലുണ്ടെങ്കിലും വ്യാജമദ്യം ലഭിക്കുന്നത് വളരെ സങ്കടകരവും ആശങ്കാജനകവുമാണ്. ഓരോ തവണയും ഹോളിയിലും ദീപാവലിയിലും ആളുകൾ മരിക്കുന്നത് കാണുന്നതാണ്. വ്യാജമദ്യം കാരണം NDA സർക്കാരാണ് അതിന് നേരിട്ട് ഉത്തരവാദി എന്നാണ് RJD നേതാവ് മൃത്യുഞ്ജയ് തിവാരി പറഞ്ഞിരിക്കുന്നത്. മരിച്ചവരുടെ കൃത്യമായ കണക്ക് സർക്കാർ മറച്ചുവെക്കുകയാണെന്നും സിവാൻ കൌൺസിലർ സുശീൽ കുമാർ ഡബ്ലും ആരോപിച്ചു. സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണം 50-നോടടുത്തായതായും പലരും ആശുപത്രിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണകൂടം എപ്പോഴും തെറ്റായ കണക്കുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മൂടി വെക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഭരണകൂടം ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല. സംസ്ഥാനത്തെ മദ്യ നിരോധനം ഏർപ്പെടുത്തിയതിനു ശേഷം ഇത്തരം സംഭവങ്ങൾ അടിക്കടി ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇത്രയും വലിയ സംഭവം നടന്നെങ്കിലും മുഖ്യമന്ത്രി ഇതുവരെ ഇരകളോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടില്ല. ആളുകൾ മരിച്ചിട്ടില്ല, അവർ കൊല്ലപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 250 റെയ്ഡുകൾ നടത്തി. അതിൽ 1650 ലിറ്റർ മദ്യം ജില്ലയിൽ നിന്ന് കണ്ടെത്തി. ഇതുവരെ 37 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനത്തടക്കം ആ ഒരു സമയത്ത് വ്യാജ വിഷമദ്യ ലഭ്യത തടയാൻ എക്സൈസും പോലീസ് വനംവകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ തന്നെ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വിഷമദ്യ ദുരന്തമായിരുന്നു കള്ളക്കുറിച്ചിയിൽ സംഭവിച്ചത്. അന്ന് അവിടെ വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ 53-ലധികമായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്.